അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? ആത്മഹത്യ മഹാപാപമാണ്. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും അല്ലാത്തവരെ ശിക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അഹ്ലു സുന്നയുടെ വിശ്വാസം. ആത്മഹത്യ ചെയ്തവർക്ക് പ്രാർത്ഥിക്കുന്നതിൽ വിരോധമില്ല, മർഹമത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതിൽ വിരോധമില്ല. അത് മതപരമായി കാണാവുന്നതാണ്. അല്ലെങ്കിൽ മയ്യത്ത് നമസ്കാരത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥന തന്നെയാണ്. ആത്മഹത്യ ചെയ്തവർക്ക് മയ്യത്ത് നമസ്കരിക്കുന്നതിൽ വിരോധമില്ല എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്. സൊല്ലു ആലാ സ്വാഹിബിക്കും, നിങ്ങളുടെ സ്വാഹിബിന്, നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുവീൻ എന്ന് ആത്മഹത്യ ചെയ്ത ഒരാളുമായി ബന്ധപ്പെട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. മയ്യത്ത് നമസ്കാരത്തിലൂടെ ചെയ്യുന്നത് മയ്യത്തിന് വേണ്ടി പൊറുക്കലിനെ തേടുന്നതും അതുപോലെ തന്നെ മറ്റു നന്മകൾക്കായി പ്രാർത്ഥിക്കുന്നതുമാണെന്ന് കാണാൻ സാധിക്കുന്നതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മഹത്യ ചെയ്തവരുടെ മയ്യത്ത് നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടെങ്കിലും സഹാബികളോട് മയ്യത്ത് നമസ്കരിക്കാൻ കൽപ്പിച്ചതിലൂടെ ആത്മഹത്യ ചെയ്തവർക്ക് മയ്യത്ത് നമസ്കരിക്കുന്നതിൽ വിരോധമില്ല, അതുപോലെ തന്നെ പൊറുക്കലിനെ തേടുന്നതിലും വിരോധമില്ല, പ്രാർത്ഥിക്കുന്നതിലും വിരോധമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഖാതല നഫ്സ യഅസ്ലു വസല്ല അലൈ വയദ്ഫനു മഅൽ മുസ്ലിമീൻ ലഅന്നഹു ആസിൻ വഹുവ ലൈസ ബികാഫിർ. ഷെയ്ഖ് ഇബ്നു ബാസ് പറയുന്നു, ആത്മഹത്യ ചെയ്തവരെ കുളിപ്പിക്കാം, മയ്യത്ത് നമസ്കരിക്കാം, മറമാടാം, മുസ്ലിങ്ങളെ മറമാടുന്ന ആ സ്ഥലത്ത് തന്നെ. അവർ കുറ്റം ചെയ്തവരാണെങ്കിലും ഒരിക്കലും കാഫിറല്ല എന്ന് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. അതിനാൽ ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ വിരോധമില്ല എന്ന് ഈ രേഖകൾ നമ്മെ പഠിപ്പിക്കുന്നു.